വെൽക്കം ബാക്ക് ടു ലണ്ടൻ ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചെഡാർ ഗോർജ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇതൊരു ലാൻഡ്സ്കേപ്പ് കൊണ്ടൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കുറേ ട്രക്കിങ്ങും പിന്നെ കേവ്സ് ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല, അവിടെ പോകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പുമായിരുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത ഡീറ്റെയിൽസ് വെച്ച് നമ്മളവിടെ പോകാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് ഈ ചെഡാർ ചീസ് ഉണ്ടാക്കുന്നത്. ചെഡാർ ചീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലവും കൂടാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ലോട്ട്സ് ഓഫ് ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒറിജിനൽ ചെഡാർ ചീസ് അവൈലബിൾ ആണെന്ന്. പറ്റുവാണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും കയറാമെന്നാണ് വിചാരിക്കുന്നത്. ചെഡാർ ഗോർജിൻ്റെ മെയിൻ അട്രാക്ഷനായി ഹിൽസിൻ്റെ പേരാണ് മണ്ടിപ് ഹിൽസ്. ഇതൊരു നാച്ചുറൽ വണ്ടർ ആയിട്ടൂടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പാറക്കെട്ടുകളെ ഇങ്ങനെ കുത്തനെ വന്നിട്ട് നല്ല പടർന്ന് കിടക്കുകയാണ് ഇതിന് ചുറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി. ഇപ്പോൾ പാർക്കിങ്ങിന് അലോക്കേറ്റ് ചെയ്ത ഏരിയ എല്ലാം ഫുള്ളായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരറ്റം വന്നിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയത്. അത് ഈ ഹിൽസിൻ്റെ തന്നെ ഒരു സൈഡായിട്ട് വരും. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി വാക്ക് ചെയ്ത് വേണം നമ്മൾ കേവ്സിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭംഗി ആസ്വദിച്ച് പോകാം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ ട്രക്കിങ്ങിനാണ് വരാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റും നമുക്ക്. അത് ഓരോരുത്തർക്ക് രാവിലെ അതിരാവിലെ വന്ന് ട്രക്കിംഗ് ചെയ്യുന്നവരുണ്ട്. ഈ കേവ് എക്സ്കവേറ്റ് ചെയ്ത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് റിച്ചാർഡ് കോക്സ് ഗോഫ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കേവ് ആ പേരിൽ അറിയപ്പെടുന്നതും. അപ്പോൾ ഇതിൻ്റെ രണ്ട് മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് റോക്കിൻ്റെ പല ഫോമേഷൻസ് ആണ് ഇതിനകത്ത് ഈ കേവിനകത്തുള്ളത്. അത് പല സ്ട്രക്ചറിൽ റോക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ലൈം സ്റ്റോണിൻ്റെ തന്നെ പല പല ഷേപ്പിൽ ഇതായിട്ടുണ്ട്. പിന്നെ അണ്ടർഗ്രൗണ്ട് റിവർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അവർക്ക്. ഈ ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്രിട്ടനിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു അണ്ടർഗ്രൗണ്ട് റിവർ സിസ്റ്റമാണ് അവരത് കണ്ടുപിടിച്ചത്. അപ്പോൾ ചെഡാർ ചീസ് മെച്ചുർ ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് പല പല രീതിയിലുള്ള റോക്ക് ഫോമേഷൻസ് കാണാം. ചിലതൊക്കെ ഇങ്ങനെ നീളത്തിലൊക്കെ വന്നിട്ടും പല പല രീതിയിൽ ഇങ്ങനെ അത് ഷേപ്പായിട്ടുണ്ട് ആ റോക്സൊക്കെ. അപ്പം ഈ കേവ് എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് ഒരാളുടെ അസ്ഥികൂടം കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ ബ്രിട്ടീഷ് മാൻ എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ ഒരു ഛായാചിത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രീ ഹിസ്റ്റോറിക് മ്യൂസിയത്തിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് സർവൈവ് ചെയ്തിരുന്നതിനെക്കുറിച്ചാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ കേവ്സിൽ നടന്ന പഠനത്തെക്കുറിച്ചും അവിടുന്ന് സ്കെലിറ്റൻ കിട്ടിയതിനെക്കുറിച്ചുമൊക്കെ അതിനകത്ത് അവർ ആർട്ടിഫിഷ്യലി കുറേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അതൊക്കെ അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് അങ്ങനെയുള്ള കുറേ അന്നത്തെ പഠനങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് കോക്സ് കേവ് ആണ്. അത് ആക്ച്വലി ശരിക്കും ഇതേ സെയിം പോലുള്ള കേവ് ആണെങ്കിലും അതിനകത്ത് മെയിനായിട്ട് ഇപ്പം മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആയിട്ട് പഴയ മനുഷ്യൻ്റെ ഒരു ഹണ്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ അവരിങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് ജേക്കബ്സ് ലാഡറിലേക്കാണ്. അപ്പോൾ ഇതിന് 274 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ ഇത് കയറി മുകളിലെത്തുമ്പോഴത്തേക്കും വേറൊരു 48 സ്റ്റെപ്സ് ഉള്ള ലുക്ക് ഔട്ട് ടവർ ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. അപ്പോൾ ഈ ടവറിൻ്റെ മുകളിലെത്തി കഴിയുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഈ ചെഡാറിൻ്റെ മൊത്തം ഒരു വ്യൂ നന്നായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും.
ഒത്തിരി നടക്കാനുണ്ടെങ്കിലും വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അവിടെ എല്ലായിടവും ഒന്നും നമുക്ക് വീഡിയോ ശരിക്കും എടുക്കാനോ ഒന്നും പറ്റത്തില്ല, കാരണം അതെല്ലാം ഒരുമാതിരി ഡാർക്കായിട്ടുള്ള ഏരിയ ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പിന്നെ ഒന്ന് രണ്ട് സ്ഥലം നമ്മൾ മിസ് ചെയ്തു, അതായത് ചെഡാർ ചീസിൻ്റെ ഏരിയ ഒന്നും പോകാൻ പറ്റിയില്ല, കാരണം ഈ രണ്ട് കേവ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ടൈം പോയി. പിന്നെ ഫുള്ളൊരു ഹിൽ ഏരിയയൊക്കെ ആയിരുന്നു കാണാനുള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തന്നെ വൈകുന്നേരമായി, ഇപ്പം ഓൾമോസ്റ്റ് 6:37 ആകാറായി. രണ്ട് ദിവസം സ്റ്റേ ചെയ്ത് കാണുന്ന വേർത്താണ് ശരിക്കും. അപ്പോൾ വീഡിയോ അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.